ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, ഞാൻ അതായത് അഞ്ചു നായർ വെച്ചാൽ ഇന്ന് ഷൂട്ടിന് പോയതാണ്. അപ്പോൾ അവൾക്കൊരു സിനിമ ഷൂട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് ഗായ്സ്. അപ്പോൾ വെച്ചാൽ ഞാൻ വെച്ചാൽ അപ്പോൾ ആ കക്കത്തിന് വന്ന് കയറുകയായിരിക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അവിടെയൊക്കെ മഴ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല മഴ കിട്ടുന്നത്, നല്ല മഴ, നല്ല മഴയാണ്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ, പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നത്. പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? തന്നെ വിശേഷം തന്നെയല്ല ഒരുപാട് ചോദിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അതിനു മുമ്പേ നമ്മൾ പറയുന്ന പോലെ എന്താ പറയണ്ടേ, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ എന്ത് ഷെയർ ചെയ്യണം, പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം അല്ലേ. അപ്പം വെച്ചാൽ ഇത് ഞാൻ ആദ്യമേ ഇട്ട് വെച്ചിട്ടാണല്ലോ കമ്മൽ, കണ്ടോ? ഈ ഒരു കമ്മൽ ഞാൻ ആദ്യമേ സ്റ്റെഡ് ഇട്ട് വെച്ചിട്ടാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മലാട്ടോ അത്, കണ്ടില്ലേ? നല്ലൊരു ഭംഗിയുള്ള. അതേപോലെ തന്നെ അതാ ഈ ചുവപ്പ് പൊട്ട്. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചുവപ്പ് പൊട്ടൊക്കെ കണ്ടിട്ടാൽ വിചാരിച്ചു. അതാ ഇതാണ് കേട്ടോ ചുവപ്പ് പൊട്ട്. പിന്നെ മൂക്കുത്തി പിന്നെ ആദ്യമുള്ളതാണ്, ഗോൾഡാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു പൊട്ട് വെച്ചാൽ കുറേ കാലം ഇങ്ങനെ കടും ചുവപ്പുള്ള പൊട്ട് തിരഞ്ഞ് കിടക്കുന്നത്. പക്ഷേ ഇന്നലെ ഫാൻസി പീടിയ പോയപ്പോൾ എന്ത് കടും ചുവപ്പുള്ളൊരു പൊട്ടിനെ കിട്ടി. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കമ്മലും ഈ ഒരു പൊട്ടും ഇട്ടതാണ്. അതേപോലെ തന്നെ ഗേസ് ഇതാട്ടോ മാല, ഞാൻ നല്ല ഫാൻസി പിടി പോയപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ തിരഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്, നല്ലൊരു നല്ലൊരു ഭംഗിയുള്ളൊരു മാലയാണ്. അപ്പം ഞാൻ കൈത്തിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗേസ്, ഉണ്ടോ അടിപൊളിയല്ലേ, നല്ല സില്ലേ കാണാം. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ്. അപ്പോൾ ഞാനത് എന്താ പറയുക വെച്ചാൽ, ഞങ്ങൾ ഫാൻസി പീടിയയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അഞ്ജിതി ഞാനും ഫാൻസി പീടിയയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ എന്ത് രണ്ട് മൂന്ന് മാല അങ്ങോട്ട് വാങ്ങിയാലേ ചാർജിൽ ഒന്നാമത്തെ മാലയാണിത്. ഇത് ഞാൻ എന്ത് മോജിൽ ഞാൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മാല നല്ല പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു അടിപൊളി മാലയാട്ടത്, കണ്ടായിരിക്കും ആരായിരിക്കും, എന്താ മാട്ടിയായിരിക്കും. പക്ഷെ മാട്ടിയല്ല കേട്ടോ, അല്ല മാട്ടിയല്ല, അതിനെന്താ പറയുക, നെറ്റിപ്പട്ടോ. ആ നെറ്റിപ്പട്ടായിരിക്കും, പക്ഷെ നെറ്റിപ്പട്ടില്ലാതെ മാലയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മാല, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനെക്കാട്ടും ഒരു പടി മുകളിൽ എനിക്ക്, അതായത് ഈ ഒരു മാല ലോക്കറ്റ് കണ്ടോ, കണ്ടോ നല്ല അടിപൊളി ലോക്കറ്റല്ല ഈ ഒരു ലോക്കറ്റ്, നല്ല രസമല്ല കാണാൻ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മാല. ഈ ഒരു മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ളൊരു നല്ലൊരു മാലയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, അതിപ്പോ എങ്ങനെ ഊരാ, ഊരാനും കിട്ടുന്നില്ല. മോനൊക്കെ അറിയില്ലടാ, ഞങ്ങളിവിടെ ചെറിയ നായക്കുട്ടീനെ വീഡിയോ ഷൂട്ട് അതിലിട്ടുണ്ടല്ലോ, മല്ലുകൾ ഇട്ടിട്ടുണ്ട്, അഞ്ചത് ടെൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ അവനിങ്ങനെ കരയും ഇടയ്ക്കിടയ്ക്ക്. സ്ഥലം മാറുണ്ടാവാൻ ചിലപ്പം എന്നാ എനിക്ക് തോന്നുന്നു, സ്ഥലം മാറുണ്ടാവാൻ. നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി. അപ്പൊ എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു മാല ഞാന് ഫാൻസി പീഡിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ. അത് നമുക്ക് കഴുത്തക്കൂടി ഇങ്ങനെ ഇട്ടാ, ഇത് മാല വെച്ചാല് കഴുത്തക്കൂടി ഇടാ കേട്ടോ. ഇത് കുറച്ച് ലെങ്ത് ഉള്ള മാലയാണ്. ഇത് ഞാൻ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് മാല കാണിച്ചില്ലായിരുന്നോ, ആ ഒരു മാലേൻ്റെ കൂടെ ഞാൻ ഈ ഒരു മാല വാങ്ങിയതാണ്. എക്സ്ട്രാ നല്ലൊരു ഭംഗിയുള്ളതുകൊണ്ട് ഈ ഒരു കറുത്ത
കളറും അതേപോലെ തന്നെ ഈ ഗോൾഡൻ കളറും കണ്ടതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടി വാങ്ങിയേ ഉള്ളൂ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാരണം നമുക്ക് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് കാണിച്ചാൽ നമുക്ക് എന്താ പറയാ ചിരിദാർ നാടൻ ചിരിദാറിനൊക്കെ പറ്റിയതാണ് ഫസ്റ്റ് കാണിച്ച ഒരു ടൈപ്പ് മാല മുത്തു ഇങ്ങനെ മുത്തുള്ള ടൈപ്പിലുള്ള മാല സെക്കൻഡ് വെച്ചാൽ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് സാരിക്ക് ഇടാം ഒക്കെ മാച്ചട്ടെ പിന്നെ അതാ ഈ ഒരു മാല വെച്ചാൽ അതും നമുക്ക് സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളി മാലയാണ് ഗൈസ് അപ്പോൾ നിങ്ങളും അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് വെച്ച് വാങ്ങാൻ കിട്ടത്തില്ല ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ നമ്മുടെ ഷോപ്പിൽ നിന്ന് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ ആർക്കും വാങ്ങാൻ കിട്ടത്തൊന്നുമില്ല നമുക്ക് കടയിൽ പോയാൽ കിട്ടുട്ടോ ഇതിനേക്കാൾ നല്ല മാലകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കടയിൽ പോയാൽ പക്ഷെ ഞാൻ കുറച്ച് വാങ്ങിയ പ്രൊഡക്റ്റുകൾ കാണിക്കാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഊരാം ഇപ്പം കുറച്ച് പ്രയാസമാണ് പിന്നെ ആ ഒരു കമ്മല് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലായിരുന്നു ഈ ഒരു കമ്മല് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെ കേട്ടോ നമ്മുടെ കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ് പിന്നെ വെച്ചാൽ ഇതും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ നല്ലൊരു ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആണേ ഒന്ന് കണ്ടോ ഈയൊരു കറുപ്പ് കളറ് ഇവിടെയും പിന്നെ അതാ ഇങ്ങനെ കളറുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കളറാണ് കൈ കെട്ടി കാണിച്ചു ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് എടുക്കാം എത്ര വേണ്ടത് വെച്ചാൽ ഒരു ലെങ്ത് നമുക്ക് കിട്ടും ഉണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ ബ്രേസ്ലെറ്റ് ഇന്ന് ഞാൻ വാങ്ങിയത് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങാൻ വിചാരിച്ചു അപ്പം അങ്ങ് വാങ്ങിച്ചു വേറെ ഒന്നല്ല പിന്നെ വെച്ചാൽ ഗൈസ് ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട് ഇത് ഞാൻ കാജലിൻ്റെ ഒരു സ്റ്റിക്ക് വാങ്ങിയതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാജലിൻ്റെ സ്റ്റിക്ക് വാങ്ങിയതാണ് അപ്പം വെച്ചാൽ ഇത് ഞാൻ കാണിച്ചു ഓൾറെഡി ഞാൻ ഇത്ര ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ണിലിതാ അപ്പോൾ അതിൻ്റെ മുകൾക്കൂടി ജസ്റ്റ് നെയ്ക്കാം നല്ല പ്രൊഡക്റ്റ് കേട്ടത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഇതിപ്പോൾ കുറേ അങ്ങോട്ട് എഴുതി എന്താ ഗൈസ് ഇപ്പോൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പം കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ബാക്കിലൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രൊഡക്റ്റ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ അതേപോലെ തന്നെ ഗൈസ് ഈ ഒരു അലോവര ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് നല്ല കേട്ടോ നല്ലൊരു നമുക്കിപ്പോൾ പ്രൈമറായി യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ ഇടുന്ന മുന്നേ നമുക്ക് എന്ത് ചെയ്യാം പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും കഴിയുന്നത് വാങ്ങാൻ ശ്രമിക്കുക എല്ലാവരും വാങ്ങിയിട്ട് അധികം പെൺകുട്ടി ഗേൾസിൻ്റെ അടുത്തൊക്കെ ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായില്ലേ പിന്നെ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതേ ഇത് ഞാൻ മസ്കാരയാണ് മസ്കാര വെച്ച് എന്താ പറയുക ഇത് വാട്ടർ പ്രൂഫാണ് പ്രൂഫ് മസ്കാരയാണ് കേട്ടോ വാട്ടർ പ്രൂഫ് മസ്കാരയാണിത് അപ്പോൾ അത് നമുക്കിതാ നല്ല പീലി വിടർത്തും ഇപ്പം രാത്രി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല മനസ്സിലായില്ല അടി പോകുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ എന്ത് സാധനമായിരുന്നു പ്രൊഡക്റ്റ് അപ്പം എനിക്ക് വെച്ചാൽ എന്താ വെച്ചാൽ എനിക്കിങ്ങനെ മേക്കപ്പ് ഇടുന്ന അങ്ങനെ ഇഷ്ടമല്ലാത്ത സംഗതിയാണ് അപ്പോൾ ഞാനിപ്പോൾ എന്ത് കല്യാണത്തിന് പോവുകയാണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഫംഗ്ഷനിൽ പോവുകയാണെങ്കിലും ഞാൻ അത്യാവശ്യത്തിലേറെ ഒരുങ്ങിയിട്ടാണ് പോവാറ് കേട്ടോ അപ്പം വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്നുണ്ടല്ലോ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല അങ്ങനെ നമ്മുടെ എന്നും ഇപ്പോൾ നമ്മളിപ്പോൾ മുഖത്ത് എന്ത് വെച്ചാൽ ക്രീം യൂസ് ചെയ്താലും ഫൗണ്ടേഷൻ ഇട്ടാലും നമ്മുടെ ഫേസ്
എന്തോപോലെ ആവും മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എവിടെ ഫംഗ്ഷൻ ഉണ്ടാവുമ്പോഴും അതേപോലെ തന്നെ കല്യാണം അങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യത്തിൽ ഏറെ മേക്കപ്പ് ഇട്ടിട്ട പോലെ കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഗൈസ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ ലൈക്ക് ഉണ്ടല്ലേ ഡിസ്ലൈക്ക് പോയില്ലേ അപ്പോ എന്താ പറയാ അതിന്റെ ഒരു സന്തോഷത്തിൽ ഇവിടെ കുറച്ച് കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു ഡിസ്ലൈക്ക് പോയതിന്റെ സന്തോഷത്തിൽ കേട്ടോ ഓക്കെ നമുക്ക് അധികം പേരുടെ ഡിസ്ലൈക്ക് ആണ് അതുകൊണ്ട് കേക്ക് ഒന്ന് മുറിച്ചെന്നുള്ളൂ കട്ട് ചെയ്തെന്നുള്ളൂ ഒരു പിടി മുന്നേ അഞ്ചുതം തിന്നുന്നുള്ളൂ അതായത് കേക്കിന്റെ പകുതിയോളം അഞ്ചുതം അങ്ങോട്ട് വയറി കൂട്ടി തിന്നു കേട്ടോ അപ്പോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ.